നമസ്കാരം. ക്രിസ്റ്റൽ മീഡിയയുടെ വളരെ ഇൻഫോർമേറ്റീവായ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഏറെ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ സന്തോഷം തരുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കുടുംബശ്രീ വഴി കുട്ടികൾക്ക് പഠനത്തിനായിട്ട് 15,000 രൂപയിൽ താഴെയുള്ള ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യും. കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ലാപ്ടോപ്പ് വാങ്ങാനായിട്ട് മാതാപിതാക്കളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കുടുംബശ്രീയും KSFE ചേർന്ന് മൈക്രോ ചിട്ടി സ്കീം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. മൈക്രോ ചിട്ടി സ്കീം പ്രകാരം 3 മാസത്തിനുള്ളിൽ 2 ലക്ഷം ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുമെന്ന് നമ്മുടെ ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നമുക്കറിയാം, നിലവിൽ ലോക്ക്ഡൗണിൻ്റെയും കോവിഡിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ വിദ്യാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ നടത്താനും പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകണം. ഇത് ഉറപ്പാക്കുന്നതിന് സമീപ സ്ഥലങ്ങളിൽ പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനും പദ്ധതിയിൽ തീരുമാനമായിട്ടുണ്ട്. ഇതിനു പുറമെ 15,000 രൂപയിൽ താഴെയുള്ള ലാപ്ടോപ്പ് മൈക്രോ ചിട്ടി സ്കീം അല്ലെങ്കിൽ ചിട്ടി പദ്ധതിയിലൂടെ വിതരണം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു പദ്ധതിയെപ്പറ്റിയുള്ള വിശദമായ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള നിരവധി ഇൻഫോർമേറ്റീവായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഡെയിലി ഹണ്ട് അക്കൗണ്ടും മറക്കാതെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ക്രിഷൽ മീഡിയ. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻ. പതിനയ്യായിരം രൂപയുടെ മൈക്രോ ചിട്ടി സ്കീം കുടുംബശ്രീക്കായി KSFE ഏറ്റെടുക്കും. പദ്ധതിയുടെ ഗുണഭോക്താക്കൾ 30 മാസത്തേക്ക് പ്രതിമാസം 500 രൂപ വീതം അടയ്ക്കണം. 10 തവണകളായി പണം അടയ്ക്കണം. ഇനി മുടക്കമൊന്നും വരുത്താതെ നിങ്ങൾക്ക് തവണകൾ അടയ്ക്കാനായിട്ട് സാധിച്ചാൽ ഓരോ 10 മാസം കഴിയുമ്പോഴും KSFE അടുത്ത മാസത്തെ തവണ നിങ്ങൾക്ക് നൽകും. അതായത് KSFE ഗുണഭോക്താവിന് അടുത്ത തവണ 500 രൂപ നൽകും. ഈ രീതിയിൽ ഓരോ 10 മാസവും കൂട്ടി ഗുണഭോക്താക്കൾക്ക് KSFE നിന്ന് 1,500 രൂപ ലഭിക്കും. മാത്രമല്ല, ചിട്ടിയിൽ ചേരുന്നതിൻ്റെ 3-ാം മാസത്തിൽ ലാപ്ടോപ്പ് വാങ്ങുന്നതിനായിട്ട് ആവശ്യമായ ഫണ്ട് KSFE വിതരണം ചെയ്യുന്നതാണ്. ലാപ്ടോപ്പ് വിതരണക്കാരെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് IT വകുപ്പും അതോടൊപ്പം തന്നെ കുടുംബശ്രീ വഴിയും ടെൻഡറുകൾ നൽകാനായിട്ട് തീരുമാനം ആയിട്ടുണ്ട്. ചിട്ടി മെച്യൂരിറ്റി കാലയളവ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ലാപ്ടോപ്പിനായിട്ട് ചെലവഴിച്ച തുക അതിൽ നിന്ന് കുറയ്ക്കുകയും ബാക്കി തുക ഗുണഭോക്താവിന് നൽകുകയും ചെയ്യും. പദ്ധതിയിലേക്ക് ഗുണഭോക്താക്കളെ ചേർക്കുന്നതിനായിട്ട് കുടുംബശ്രീ യൂണിറ്റിന് ഓരോ തവണയുടെയും 2% കമ്മീഷനായി ലഭിക്കുന്നതാണ്. ലാപ്ടോപ്പ് വാങ്ങുന്നതിന് സബ്സിഡി നൽകാൻ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ, പട്ടികജാതി ST വകുപ്പ്, അതോടൊപ്പം തന്നെ ഫിഷറീസ് വകുപ്പ് എന്നിവയ്ക്കും അനുമതി നൽകിയിട്ടുണ്ട്. MLA മാർക്ക് അവരുടെ ഫണ്ടിൽ നിന്ന് സബ്സിഡി അനുവദിക്കുന്നതിനെ പരിഗണിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ സർക്കാരിൻ്റെ ആലോചനയിലുണ്ട്. എന്നിരുന്നാലും നിലവിൽ അതിന് തീരുമാനമായിട്ടില്ല. സബ്സിഡി തുക KSFE നിങ്ങൾ നൽകണം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തവണകളായി നിങ്ങൾക്ക് കുറയുന്നതായിരിക്കും. പൊതുപ്രതിനിധികൾക്ക് സ്പോൺസർമാർ വഴി കൂടുതൽ സബ്സിഡികൾ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. ലാപ്ടോപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് KSFE മൈക്രോ ചിട്ടി സ്കീമിനെ സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് സർക്കാർ ഉടനടി തന്നെ പുറപ്പെടുവിക്കുന്നതാണ്. ഇതിൻ്റെ രജിസ്ട്രേഷൻ ഓൺലൈനിലായിരിക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സിംഗ് ഉടനടി തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ തുടർന്നുള്ള അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പ്രസ്തുത വകുപ്പുകൾ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ KSFE ചിട്ടി ആരംഭിക്കുമെന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണിത്. ഔദ്യോഗിക അറിയിപ്പ് ഉണ്ടാകുന്ന പക്ഷം എല്ലാവരും ഇതിനെ അപേക്ഷിക്കുക. ഇതിനെപ്പറ്റി അറിവില്ലാത്ത ഒട്ടനവധി വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതോടൊപ്പം തന്നെ മാതാപിതാക്കളുമുണ്ട്. അവർക്കു കൂടി ഉപകാരപ്പെടുന്നതിനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാ മാതാപിതാക്കളിലേക്കും എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്.